ഇന്ന് രാവിലെ 4 മണിക്ക് എണീക്കും. 4 മണിക്ക് എണീറ്റിട്ട് ഇതുപോലെ താഴത്തെ ഒരു ഷീറ്റ് വിരിച്ചിരുന്നിട്ട് ഒരു 10 മിനിറ്റ് നേരം ബ്രീത്തിങ് എക്സർസൈസ് ചെയ്യൂ കേട്ടോ. അതായത് ശ്വാസം വലിച്ച് അകത്തേക്ക് എടുത്തിട്ട് ഒരു നമ്മളെ കൊണ്ട് എത്ര ഹോൾഡ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തിട്ട് പിന്നെ പതുക്കെ റിലാക്സ് ആയിട്ട് പുറത്തേക്ക് വിടുന്നത്. കാരണം മാനസിക സമ്മർദ്ദങ്ങളും സ്ട്രെസ്, എന്താ പറയുക, നമ്മുടെ വിഷമങ്ങളൊക്കെ തീരുന്നൊക്കെ പറയുന്നത് മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും എന്നൊക്കെ പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് ഞാനും കുറച്ച് മാനസിക വിഷമത്തിലേക്കായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മാറുമെന്ന് അറിയാൻ വേണ്ടിയാണ്. പക്ഷേ വ്യത്യാസം വന്ന് തുടങ്ങി കേട്ടോ. അതിനുശേഷം പിന്നെ ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഇത് എനിക്ക് കുറച്ച് വെരിക്കോസ് വെയിൻ്റെ പ്രോബ്ലം ഉണ്ട്. അത് കാലിൽ ഞരമ്പ് തടിച്ച് വരില്ലേ, അപ്പോൾ അതിൻ്റെ ഒരു എക്സർസൈസ് ആണ്. അത് ചുമരിൽ കാല് ഒരു 90 ഡിഗ്രി വെച്ച് ഹാർട്ടിൻ്റെ മുകളിൽ വരുന്ന രീതിയിൽ ഇതുപോലെ പൊക്കി വെച്ചിട്ട് ഒന്ന് റിലാക്സ് ആയിട്ട് കിടക്കുക. അപ്പോൾ ബ്ലഡ് സർക്കുലേഷൻ ശരിയാവും, പിന്നെ വെരിക്കോസ് വെയിൻ്റെ പ്രോബ്ലം കുറയുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഞാൻ ഇപ്പോൾ കുറച്ച് മാസങ്ങളായിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ പല്ലൊക്കെ തേച്ച് കാപ്പിയൊക്കെ കുടിച്ചു, പിന്നെ കുറച്ച് പാത്രം ഉണ്ടായിരുന്നു അതൊക്കെ തേച്ച് വെച്ചു, പിന്നെ അടിച്ചു വാരി തുടച്ച് കഴിഞ്ഞിട്ട് കുളിക്കണേക്ക് മുമ്പ് ഇതൊക്കെ ചെയ്ത് വെക്കൂ കേട്ടോ. കാരണം എനിക്ക് ട്യൂഷൻ ഉണ്ട് രാവിലെ, അപ്പോൾ അതിന് മുമ്പ് കുറച്ച് പണിയൊക്കെ ഞാൻ തീർത്ത് വെക്കാറുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ കോലം വരയ്ക്കില്ല കേട്ടോ. കോലം എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ബ്രാഹ്മണ കുടുംബങ്ങളിൽ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പണ്ടുള്ള ശീലമാണ് അത്, ഞാൻ നിർത്തിയിട്ടൊന്നുമില്ല. ഞാനും അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുന്നതേ ഉള്ളൂ. അപ്പോഴേക്കും 5:30 6 മണിയൊക്കെ ആയി, നേരമൊക്കെ വെളുത്തു തുടങ്ങി. ഇനി കുളിക്കാൻ പോവാം കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ ചൂടാക്കിയിട്ടാണ് കുളിക്കണത്, കാരണം കുറച്ച് കൈവേദനയും കാലുവേദനയൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് രാവിലെ ചപ്പാത്തി കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കുളിച്ച് വന്നിട്ട് ചപ്പാത്തി മാവ് കുഴച്ച് വെക്കാമെന്ന് വിചാരിച്ചു. ചപ്പാത്തി മാവ് ആദ്യം തന്നെ കുഴച്ച് വെച്ച് കഴിഞ്ഞിട്ട് പച്ചക്കറിയൊക്കെ മുറിച്ച് വെക്കണുള്ളൂ. കാരണം ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടി, ഒന്ന് മാവൊക്കെ ഒന്ന് ശരിയായി കിട്ടണ്ടേ, അതിന് വേണ്ടിയാണ്. ഇന്നലെ ദോശമാവൊക്കെ ഉണ്ടായിരുന്നു കുറച്ച്. അപ്പോൾ രാത്രി ഞാൻ ദോശ ഉണ്ടാക്കിയിരുന്നു, അതിന് കുറച്ച് സാമ്പാർ ഉണ്ടാക്കിയത്, അതും ഇരിപ്പുണ്ട് ഫ്രിഡ്ജിൽ. എന്നാലും കുറച്ച് കറി എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ സമയമൊന്ന് 8 മണിക്കൊക്കെ കുട്ടികൾ ട്യൂഷൻ വരും, അതിന് മുമ്പേ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തീർക്കുകയും വേണം. അത് കാരണം കുറച്ച് വേഗത്തിലാട്ടോ ചെയ്യണത്. അപ്പോൾ ഇന്നലെ കൊണ്ടുവന്ന കിഴങ്ങും സവാളയൊക്കെ കേട്ടോ, കണ്ടില്ലേ, ഒരു കിഴങ്ങ് കേടായിപ്പോയി. ഞാൻ കണ്ടില്ലായിരുന്നു, കവറിന് പുറത്തെടുത്ത് വെച്ചില്ല, അതുകൊണ്ട് പറ്റിയതാണ്. അപ്പോൾ നല്ലതും ചീത്തയൊക്കെ മാറ്റി വെച്ചിട്ട് വേഗം പച്ചക്കറിയൊക്കെ അരിയട്ടെ. എന്നിട്ട് കുക്കറിൽ വെക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ സാധാരണ പോലെ തന്നെ നമ്മൾ ചീഞ്ചട്ടിയിൽ വെക്കണതിന് പകരം കുക്കറിൽ വെക്കുന്നതേ ഉള്ളൂ. വെളിച്ചെണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ച് നമ്മുടെ സവാളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും പിന്നെ തക്കാളി എല്ലാം കൂടി വഴറ്റി കൊടുക്കാം. പിന്നെ അതിലേക്ക് കിഴങ്ങും കൂടി ചേർത്തിട്ട് പിന്നെ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസിൽ വരുന്നതുവരെ വേവിക്കാം. അപ്പോൾ വെള്ളമൊക്കെ നോക്കി ഒഴിക്കണം കേട്ടോ, കാരണം കുറച്ച് കൂടിയാലും കുഴപ്പമില്ല, കുറയാതിരിക്കാൻ നോക്കണം. അപ്പോൾ ഞാനിപ്പോൾ കഷ്ണം മുങ്ങുന്ന വരെയാണ് ഒഴിച്ചേക്കണത്, കാരണം ഉരുളക്കിഴങ്ങ് കുറച്ച് വലുതാക്കിയല്ലേ മുറിച്ചിട്ടേക്കണത്, കണ്ടില്ലേ. അപ്പോൾ ഒരു വിസിൽ കഴിഞ്ഞിട്ട് ആവിയൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഇതുപോലെ. അപ്പോൾ ഇനി ഇത് ഞാൻ എന്താ ചെയ്യുന്നത്, ഒന്നും കൂടി തിളപ്പിക്കും, ആ കഷ്ണങ്ങൾക്ക് ഒന്ന് ഉടച്ച് കൊടുക്കും. അപ്പോൾ ഒരു ഗ്രേവി നന്നായിട്ട് കിട്ടുകയും ചെയ്യും. പിന്നെ മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ കറി റെഡിയായി കഴിഞ്ഞു. അതിനിടയ്ക്ക് ചപ്പാത്തി ഉണ്ടാക്കി വെച്ചു. അങ്ങനെ ട്യൂഷനൊക്കെ കഴിഞ്ഞു, 10 മണിയായപ്പോഴത്തേക്കും ഞാൻ എൻ്റെ ഫസ്റ്റ് കഴിക്കുകയാണ്. എന്നും ഇങ്ങനെയാണ് കേട്ടോ, ഒരു 10 മണിയൊക്കെ ആവും കഴിക്കുമ്പോൾ. ഇനിയിപ്പോൾ ഉച്ചത്തെ ഊണിന് എന്തെങ്കിലും ഉണ്ടാക്കണമെന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഇനി ഇതൊക്കെ കഴിഞ്ഞ് ഇനി പാത്രമൊക്കെ കഴുകിയിട്ട് വേണം ഉച്ചത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കാൻ. അപ്പോൾ വീണ്ടും നാളെ മറ്റൊരു വീഡിയോയിലൂടെ കാണാം.